സംവിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനയൻ, മലയാളത്തിലെ ഈ നടന്മാരെയും അഭിനേതാക്കളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറെക്കുറെ വളരെ പ്രയാസമേറിയൊരു ജോലിയാണ്. പലരും സൂപ്പർ സ്റ്റാറുകളായ നടന്മാർ, കലാകാരന്മാർക്ക് സ്വന്തമേ ഉണ്ടാകാവുന്ന അവരുടെ സ്വന്തമായ വ്യക്തിത്വത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഘടനയെ ഇത്രകാലം നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്, ഈ എല്ലാവരുമായും നല്ല രീതിയിലുള്ളൊരു ആത്മബന്ധം, ഓരോരുത്തർക്കും അവരുടെ സ്വന്തമാണ് ഇന്നസെൻറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ആത്മബന്ധം കൂടി അദ്ദേഹത്തിന് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ? തീർച്ചയായിട്ടും 18 വർഷം അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നടൻ എന്നുള്ളൊരു വലിയൊരു സംഘടനാ പാഠവും കൂടിയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തെല്ലാം വലിയ വലിയ വൻ താരങ്ങളും ഒക്കെ അംഗമായ ഒരു സംഘടനയില് 18 വർഷമാണ് അദ്ദേഹം പ്രസിഡന്റായിട്ടിരുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ മലയാളത്തില് മറ്റാരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഭിനയത്തിന്റെ ഹ്യൂമർ, അദ്ദേഹത്തിന്റെ ഹ്യൂമർ കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ആയിരുന്നു. അത് ഇന്നസെന്റിന്റെ മാത്രം കഥാപാത്രങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഈ എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ദുഃഖവും അല്ലെങ്കിൽ ടെൻഷൻസും ഒക്കെ അതിനെയെല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനും അങ്ങനെ ജീവിതത്തിൽ തന്നെ കാണാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ള സത്യം. പിന്നെ എന്താ പറയാ, ഈ അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനായിരുന്നല്ലോ. നേരത്തെ ആരോ പറയുന്നത് കേട്ടു, നല്ലൊരു എഴുത്തുകാരാണ്, പുസ്തകങ്ങൾ എഴുതിയിരുന്നു, അദ്ദേഹം നിർമ്മാതാവായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ വളരെ വളരെ താന്ന ലെവലിൽ നിന്നും ഒരു സിനിമ പ്രൊഡക്ഷൻ മാനേജറായിട്ട് മദ്രാസിലേക്ക്. ശരിക്കും അദ്ദേഹം ഇങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ തൊഴിലുകൾ, തീപ്പെട്ടി കമ്പനി നടത്തി, ഉത്സവ സ്ഥലങ്ങളിൽ കച്ചവടം നടത്തി, അങ്ങനെ വ്യത്യസ്ത തൊഴിലുകൾ നടക്കുന്ന അനുഭവപരിചയം കൂടിയാണോ അദ്ദേഹത്തെ ഈ തരത്തിലേക്ക് പാകപ്പെടുത്താൻ? അനുഭവപരിചയം ഉണ്ടായിരുന്നു, അനുഭവങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുകയും അവിടെയൊക്കെ പുള്ളി അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റി പറയുകയും അതൊക്കെ നമുക്ക് വളരെ അനുഭവവേദ്യമാക്കി തരുന്ന രീതിയിൽ അതൊക്കെ അവതരിപ്പിക്കുകയും നമുക്കൊക്കെ ജീവിതത്തിൽ എന്താ പറയാ, വരും തലമുറയ്ക്ക് ഇങ്ങനെയും ഒക്കെ ജീവിച്ച് സ്ട്രഗിളിലൂടെ ഒരു വലിയ ആളാകാം, അവിടുന്ന് അദ്ദേഹം വളർന്ന് കേരളത്തിന്റെ പാർലമെന്റിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന MP ആയി, അവിടെ അദ്ദേഹം നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിച്ച് അവിടെയും ശ്രദ്ധ നേടി. അപ്പൊ എന്ന് കണ്ട എനിക്ക് തോന്നുന്നു. പിന്നെ ഈ നേരത്തെ നമ്മൾ കുറെ നാളായിട്ട് പറയുന്ന ഈ ക്യാൻസർ പോലുള്ള ഒരു മഹാമാരി, ഒരു വലിയ മഹാരോഗം, ആ രോഗത്തെ എങ്ങനെ നേരിടണം എന്ന് നമ്മുടെ സമൂഹത്തെ അതിനെ ധൈര്യത്തോടെ നേരിട്ടാൽ നമുക്ക് നിന്നു പോകാൻ പറ്റും, അതിനെ തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരാളോടായിരുന്നു ഇന്നസെന്റ്. എന്റെ ആകാശഗംഗ എന്നുള്ള ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹമായിട്ട് എന്റെ ആ ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് ഉള്ള ചിത്രത്തിൽ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സംഘടനാ രംഗത്തൊക്കെ രണ്ടു ഭാഗത്ത് നിന്ന് ഞാൻ ചില ഫൈറ്റ് ഒക്കെ ചെയ്ത സമയത്തും പേഴ്സണലി ഇന്നസെന്റിനുമായിട്ട് തീർച്ചയായിട്ടും സംസാരിക്കുമ്പം അതൊന്നുമില്ലാത്ത ഒരു വേറൊരു മനുഷ്യനെയും വേറൊരു ഒരു നമുക്കൊരു വേറൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്ന ഒരു നല്ല സംഘടനാ നേതാവ് കൂടിയായിരുന്നു അമ്മയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇന്നസെന്റ് ചേട്ടൻ. എനിക്ക് ഇന്നസെന്റ് ചേട്ടനെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയ പാഠത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നസെന്റിന് പകരം വെക്കാൻ ഇന്നസെന്റ് മാത്രം, വേറെ ഇന്നസെന്റിനെ ഇമിറ്റേറ്റ് ചെയ്ത് മിമിക്രി കാണിച്ചാലും നിൽക്കും എന്നുള്ളതല്ലാതെ ഇന്നസെന്റ് എന്ന് പറയുന്ന നടന് എന്നും ആ സ്പേസ് ഇന്നസെന്റിനായിട്ട് കാണുമെന്നാണ് എന്റെ വിശ്വാസം.